പിതൃസക്കാത്ത് വുജൂബാണ്. ആ പിതൃസക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കേണ്ട സംഗതിയല്ല, അത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്. സക്കാത്ത് എന്നത് ഇബാദത്താണ്, അത് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവർ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യ മക്കൾ, അതുപോലെ നമ്മുടെ ഉമ്മ ബാപ്പ തുടങ്ങിയ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായി അവൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുത്താലും തരക്കേടില്ല. ഒരു കമ്മിറ്റിയെയും പിതൃസക്കാത്ത് ഏൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയെയും പിതൃസക്കാത്ത് ഏൽപ്പിക്കണ്ട. സക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ടാക്സ് പോലെയാണത്. ആ ടാക്സ് ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും ഓഫീസിൽ അടച്ചാ പോരാ, അത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നത് വരെ കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വത്തിലാണ്. ചിലർക്ക് തോന്നും ഞാൻ കമ്മിറ്റീനെ ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്വം തീർന്നു. ഇല്ലേ ഇല്ല, കിട്ടേണ്ടവന് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാളെ അനധികൃതമായി കൈകാര്യം ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീരൂല. സക്കാത്ത് കൊടുക്കാത്തവനായി അവൻ ബാക്കിയാകും. അതുകൊണ്ട് അവനവന്റെ സക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പില്ല. അതേസമയത്ത് സക്കാത്ത് ഏൽപ്പിക്കുന്നവരുണ്ട് വ്യക്തിയെ ഏൽപ്പിക്കാം. അതേമേര ഒരു കമ്മിറ്റിയുടെ ആളായതുകൊണ്ട് ഏൽപ്പിച്ചുകൂടുന്നില്ല. സക്കാത്ത് എന്നത് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാ. ഒരു വ്യക്തിയെ, നമുക്ക് വിശ്വസ്തമായ ഒരാളെ, അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അത് പിതൃ സക്കാത്തും നമ്മൾ പോരുമ്പോ എന്നെ ഭാര്യനെ ഏൽപ്പിച്ചു, പിതൃ സക്കാത്തിന് സാധുക്കൊക്കെ കൊടുക്കുന്ന ഭാര്യനെ ഏൽപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഇന്നലെ ഒരാൾ നമ്മുടെ നാദാപുരത്ത് ബാറുൽ ഹുദയിൽ ഇന്നലെ തറാവീഹിന് ശേഷം ഒരു ചെറിയ ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കാനിരുന്ന് മുമ്പിനെ ക്ലാസ് എടുക്കേണ്ടി വന്നില്ല, ഒരു സംശയം ചോദിക്കാനിരുന്നു. അപ്പൊ കുറെ സംശയം ചോദിച്ചു. കൂട്ടത്തിലൊരു സംശയം ചോദിച്ചത് ഫിത്ർ സക്കാത്ത് പണം കൊടുക്കാൻ പറ്റുമെന്നാണ്, പറ്റൂല എന്നാണ്. ഫിത്ർ സക്കാത്ത് എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സാഅൻ മിൻ ബുരിൻ ഔ തംരിൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഗോതമ്പ്, കാരക്ക തുടങ്ങി ഭക്ഷണ സാധനമല്ലാതെ പണത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് പണം ഉണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം തന്നെ കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞ അർത്ഥം ചോറ് വെച്ചു കൊടുക്കാന്നല്ല, ഭക്ഷണ സാധനം, അരി ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം. സംഖ്യ കൊടുത്താൽ മതിയാവില്ല, ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട് മതിയാവില്ല. മൂന്ന് മദ്ഹബിലും സംഖ്യ കൊടുക്കാൻ വകുപ്പില്ല. ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഇല്ല. ഹനഫി മദ്ഹബിൽ മാത്രം സംഖ്യ കൊടുക്കുന്നതിന് ഒരഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതെങ്കിലും നാട്ടുകാർ ഹനഫികൾ, അവര് അവരുടെ മദ്ഹബനുസരിച്ച് സംഖ്യ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മളാരും സംഖ്യ കൊടുത്ത് പെട്ടുപോകണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സംഖ്യയല്ല കൊടുക്കേണ്ടത്, അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ അരി കൊടുക്കാൻ ഏറ്റവും നല്ല സമയം സുബിഹിന്റെ ശേഷമാണ്. അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു, അരി നമുക്ക് രാത്രി മഗ്രിബിന്റെ ശേഷം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അരി കിട്ടും, അപ്പൊ രാത്രി തന്നെ കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല, പെരുന്നാളിന്റെ രാവ് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടുകയാണ് വേണ്ടത്. പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്തു വീട്ടുമ്പോ നമ്മൾ വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളോ അല്ലെ അയൽവാസികളിൽപ്പെട്ട ഒരാളോ അത്യാവശ്യമുള്ള ഒരാള് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റുന്നതിന് കുഴപ്പം ഇല്ല. ഉച്ചക്ക് മുമ്പ് ഏതായിരുന്നാലും കൊടുക്കുകയാണ് വേണ്ടത്. രാത്രിയാകുന്നതിന് മുമ്പ് എന്തായിരുന്നാലും കൊടുത്തു വീട്ടിയിരിക്കണം. പിതൃ സക്കാത്ത് അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാനും കൂടിയുള്ള ഒരു ഇബാദത്താണ്. അത് എല്ലാ ആളുകൾക്കു വേണ്ടിയും കൊടുക്കണം. ഈ പെരുന്നാളിന്റെ അന്ന് ഉദാഹരണത്തിന് 6:55 മഗ്രിബാണെങ്കിൽ 6:54 ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ബാപ്പ ആ കുട്ടിയുടെ പിതൃ സക്കാത്ത് കൊടുക്കണം. 6:56 ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ മയ്യത്തിന്റെ പേരിൽ പിതൃ സക്കാത്ത് കൊടുക്കണം. മഗ്രിബിന്റെ സമയത്ത് ജീവിച്ചിരിപ്പുള്ള എല്ലാവരുടെ പേരിലും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും കൊടുക്കൽ നിർബന്ധമായവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വളരെ ലളിതമായ കാരണം കൊണ്ട് തന്നെ നിർബന്ധമാകുന്നതാണ് ഫിത്ർ സക്കാത്ത്.
ഫിതൃസക്കാത്ത് ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം. ഫിതൃസക്കാത്ത് വാങ്ങാൻ ആള് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. കഴിയുന്നതും പാവപ്പെട്ട നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ അയൽവാസികൾ, ബന്ധപ്പെട്ടവര്, ഏറ്റവും ഞെരുക്കമുള്ളവർ, പ്രത്യേകിച്ചും ആരോടും ഒന്നും ചോദിക്കാതെ ഞെരുക്കം മൂടി വെച്ച് ജീവിക്കുന്ന സാധുക്കൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെടുത്തൊക്കെ കൊടുത്തയക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെ കയ്യിൽ തന്നെ പിടിച്ചു കൊണ്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ഇബാദത്താണെന്ന് മാത്രമല്ല, അത് മനുഷ്യന്റെ അഹങ്കാരം നീക്കിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം കൂടിയാണ്. അഹങ്കാരം എനിക്കവന്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തുകൂടാതറിയുന്ന ഒരു അഹങ്കാരം മുതലാളിയുടെ കൽവിലുണ്ടാകരുത്. നമ്മുടെ അഹങ്കാരം നീങ്ങാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരിഫീങ്ങളും സാലിഹീങ്ങളും ഒക്കെ കിബിറ് നീങ്ങാൻ വേണ്ടി പല സംഗതികളും മുരീദന്മാരോട് വസിയത്ത് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം, വെള്ളവസ്ത്രം എപ്പോഴും നല്ലതാണെങ്കിൽ പോലും ചില മഹാന്മാർ, ഈ എന്റെ അടുക്കൽ പഠിക്കുന്ന ഈ ശിഷ്യൻ വെള്ളവസ്ത്രമിട്ടാൽ അവൻ വലിയ കിവറന് ഈ തോന്നുമെന്ന് കണ്ടാൽ നീ വെള്ളവസ്ത്രം ധരിക്കുന്നതിന് പകരം കളറുള്ളത് ധരിക്കണമെന്ന് വസിയ്യത്ത് സംഭവങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം നമ്മളെ വെള്ളവസ്ത്രത്തെക്കാൾ വലുത് നമ്മളെ വെള്ള മനസ്സാണ്. മനസ്സ് വെള്ളയാകലാണ് ഏറ്റവും വലിയ വിഷയം. മനസ്സിലൊരഹങ്കാരം തോന്നരുത്. അള്ളാഹു തആല നിന്റെ അടുക്കൽ തന്നിട്ട് മറ്റവന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ, റേഷൻ കടയിൽ ഇരുന്നിട്ട് കാർഡിൽ സംഖ്യ ചേർത്ത് നമ്മുടെ അരി ചേർത്ത് തരുന്നവനും അവിടെ നിന്ന് തൂക്കിത്തരുന്നവനും ഈ വാങ്ങാൻ വരുന്നവനേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? ഇതുപോലെ സദഖ കൊടുക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും മനസ്സിലാക്കണം, റേഷൻ കടയിൽ തൊഴിലെടുക്കുന്നവനെ പോലെയാണ് ഞാൻ കൊടുക്കുന്നത് എന്റേതല്ല, എന്നോട് വാങ്ങുന്നവൻ എന്നെക്കാൾ താഴ്ന്നവനല്ല. ഇത് എന്നെ കൊടുക്കാൻ ഗവൺമെന്റ് ഏൽപ്പിച്ചതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് എത്തിച്ചു തന്നത് ഞാനിങ്ങ് കൊടുക്കുകയാണ്. കൊടുത്തില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രതിയാണ്. എന്നാൽ സർവ ഗവൺമെന്റിനെയും സർവ രാജാക്കന്മാരെയും പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹു, മരണം വന്നു ചേരുന്നതിന് മുമ്പ് നമ്മൾ തന്നതിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണേ, ചെലവഴിക്കണേ. കൊടുക്കുന്നവൻ അഹങ്കാരത്തിന് അവകാശമില്ല. ഞാനൊന്നും ഒരിക്കലും ഒന്നും കൊടുക്കാൻ കഴിയാത്തവനാണ്. പടച്ചിറപ്പ് ഐശ്വര്യം തന്നാൽ കൊടുക്കേണ്ടവനാണ്. പടച്ചിറപ്പേ ഞങ്ങൾക്കൊക്കെ നീ ഐശ്വര്യം ധർമ്മം റഹ്മാനെ. ഞാനൊന്നും ഒരിക്കലും ഒരാൾക്കൊന്നും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുക്കാറില്ല. ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചത് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതല്ലല്ലോ. നമ്മളെ മനസ്സിൽ ഒരിക്കലും തന്നെ ഞാനൊരു കൊടുക്കുന്നവനെന്ന ചിന്ത നമ്മളെ കൽവിൽ വന്നു പോകാതെ പടച്ചറപ്പ് ഈ കൊടുക്കുന്നതെന്ന് സ്വീകരിച്ചു കിട്ടണമെന്ന നിലക്ക് മാത്രമേ കൊടുക്കാവൂ. മറ്റൊരു നീയത്തിൽ കൊടുക്കരുത്. കൊലൂബും വജില എന്ന് ഖുർആൻ പറഞ്ഞു. അവർ കൊടുക്കുന്ന സമയത്ത് അവരെ മനസ്സ് പേടിച്ചു വിറക്കുകയാണ് നബിയെ. പേടിച്ചു വിറക്കുന്നത് എന്തിനാണ്? എന്റെ രാജാവായ അല്ലാഹ് ഈ എന്റെ സദഖ എന്റെ സക്കാത്ത് അതെന്റെ റബ്ബ് സ്വീകരിക്കുമോ അല്ല അവൻ തള്ളിക്കളയുമോ? ഈ പേടിയിലാണ് മോമിനായ മനുഷ്യന്റെ കൊടുതി. അല്ലാഹനെ സ്നേഹിച്ച് അല്ലാഹക്ക് സമർപ്പിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലാതെ കൊടുത്ത് നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ സുഹൃത്തുക്കളെ. ഫിത്ർ സക്കാത്ത് കൃത്യമായി കൊടുക്കണം. ഇതുപോലെ പെരുന്നാളിന്റെ ദിവസം പെരുന്നാള് നിസ്കാരം ഏകദേശമാണ് നിർവഹിക്കും. പക്ഷേ ഒരല്പനേരം മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാള് നിസ്കരിച്ചിട്ട് ഒരു റക്അത്ത് കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ എത്തേണ്ടത്, കുറച്ച് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാള് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം. പോകുന്ന വര പോകുന്ന പോക്കിലും വരുന്ന വരവിലും വീട്ടിലിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രാത്രി സമയത്തും അതുപോലെ പെരുന്നാള് നിസ്കാരത്തിൽ ഇമാമ് കൈകെട്ടുന്നത് വരെ ഓരോ സെക്കൻഡിലും സുന്നത്തുള്ള ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റ്. ആ ദിക്റ് ചൊല്ലുമ്പോ നമ്മളെ മനസ്സിൽ വേണം, റമദാൻ തുടക്കത്തിലുള്ള പലരും ഈ പെരുന്നാളിന് മുമ്പ് ആക്സിഡന്റായി മരിച്ചില്ലേ, പലരും അല്ലാതെ മരിച്ചില്ലേ, എനിക്ക് പെരുന്നാൾ വരെ റബ്ബ് ആയുസ് തന്നു.
തന്നില്ലേ? ആ അല്ലാ വലിയവനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാ വലിയവനാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാ വലിയവനാണ്, അവന് തന്നെയാണ് സർവസ്തുതിയും. അല്ലാഹനെ പുകഴ്ത്തി അവനെ സ്തുതിക്കുന്ന എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലണം. ഇപ്പോൾ പെരുന്നാളിന് സ്വറ പറയലും സംസാരിക്കലും അല്ലാതെ തക്ബീറിലല്ലാൻ ആളെ കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിക്കുന്നു, പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി ഒതുവെടുത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തക്ബീറോടെ വരാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരെ? നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കാരുണ്യത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ തക്ബീറിലാണ് നിങ്ങൾ സമയം കാണേണ്ടത്, ഇത്തിക്കാഫിലാണ് സമയം കാണേണ്ടത്. പെരുന്നാളിന്